തൊടുപുഴ രാമമംഗലം റോഡിൽ മണക്കാട് ചിറ്റൂർ ജംഗ്ഷന് സമീപം വെച്ചുണ്ടായ കാർ അപകടത്തിൽ നാല് യുവാക്കൾക്ക് ഗുരുതര പരിക്ക്. അമിത വേഗതയിൽ വന്ന കാർ തൊട്ടടുത്ത വെയിറ്റിംഗ് ഷെഡിൽ ഇടിച്ച് മറിയുകയായിരുന്നു. തൊടുപുഴ രാമമംഗലം റോഡിൽ ചിറ്റൂർ ജംഗ്ഷനിൽ വ്യാഴാഴ്ച നടന്ന കാർ അപകടത്തിൽ നാല് യുവാക്കൾക്ക് ഗുരുതര പരിക്ക് പറ്റി. അമിത വേഗതയിലായിരുന്ന വാഹനം തൊട്ടടുത്ത ജനകീയ വെയിറ്റിംഗ് ഷെഡിൽ ഇടിച്ചു മറിയുകയായിരുന്നു. രാത്രി സമയത്ത് വാഹനങ്ങൾ കുറവായതുമൂലം വൻ ദുരന്തം ഒഴിവായതായി സമീപവാസികൾ പറഞ്ഞു. രാത്രി 12 മണിക്ക് സാധാരണ ഞങ്ങൾ വീട്ടിൽ കുട്ടികൾ പഠിക്കുന്നതൊക്കെ ഉള്ളതുകൊണ്ട് താമസിച്ചാണ് ഉറങ്ങാറുള്ളത്. 12 മണിക്ക് ഇപ്പോഴും ഉറങ്ങിയിരുന്നില്ല. പെട്ടെന്നൊരു ശബ്ദം കേട്ടു, എന്തോ വലിയൊരു ശബ്ദം, വാഹനം ഇടിച്ചതാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നി. പക്ഷേ പിന്നീട് തുടർ ശബ്ദങ്ങളൊന്നും കേട്ടില്ല. എങ്കിലും ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ അരികെ മാറിയാണിത് കിടത്തിരുന്നത്. ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്ന ഇവിടെ കാണുന്ന വെയിറ്റിംഗ് ഷെഡിൻ്റെ ബോർഡ് റോഡിന് കുറുകെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആരോ റോഡ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി എന്തോ വെച്ചിട്ടുണ്ട്. അതിൽ തട്ടിയതായിരിക്കും ധരിച്ചാണ് അടുത്തേക്ക് വരുന്നത്. പക്ഷേ അപ്പോൾ ഒരാൾ ഡോറിൻ്റെ ജനലിൻ്റെ ഗ്ലാസ്സിനടക്ക് കൂടെ ഉള്ള സ്ഥലത്തോടെ പുറത്തേക്ക് ഇറങ്ങി. അതോ ചില്ല് പിടിച്ചിട്ടാണെന്ന് അറിയാം, പുറകിൽ ചില്ല. നമുക്ക് നേരിട്ട് അത്ര ദൂരം കാണാൻ കഴിയുന്നില്ല. അത് പുറത്തേക്ക് ഇറങ്ങി റോഡിലേക്ക് വരുന്നുണ്ട്. റോഡിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ഒരു വണ്ടി പറഞ്ഞിടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അടുത്ത് വന്നപ്പോൾ പുറത്ത് വന്ന ആൾക്ക് വലിയ പരിക്കുകളൊന്നുമില്ല. എങ്കിൽ പോലും 3 പേർ അതിൽ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. വളരെ വേറെ ആരും തന്നെ അടുത്തില്ല. അതുകൊണ്ട് എൻ്റെ പെൺകുട്ടികളാണ് എനിക്കുള്ളത്. അവരോട് എൻ്റെ അടുത്തേക്ക് ഓടി വന്നിരുന്നു. അവരെ അയച്ച് അടുത്ത വീടുകളിലെ ആളുകളെ അവിടെ വരാൻ പറഞ്ഞു. ഞാൻ അല്പം ശബ്ദം എടുത്തപ്പോഴത്തേക്കും അടുത്തുള്ള തൊട്ടടുത്തുള്ള വീടുകളിലെ ആൾക്കാർ വന്നു. കാരണം അവരെല്ലാം ആദ്യത്തെ ഒരു ശബ്ദം കേട്ട് പിന്നെ അനക്കമൊന്നുമില്ല, അവരുടെ രീതിയിലൊന്നും കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് അവർ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ അവരൊക്കെ പിന്നീട് അതിനെ തുടർന്ന് അടുത്തേക്ക് വരികയും വളരെ ഞങ്ങളെല്ലാവരും കൂടി ശ്രമിച്ച് ഈ അകത്ത് കുളങ്ങി നടന്ന 3 ആളുകളെ വളരെ സാവധാനത്തിൽ തന്നെ അവസാനത്തോടുകൂടി തന്നെ പുറത്തെടുത്ത് റോഡിൽ കിടത്തി. ഒരാളുടെ കാല് 2 ആയിട്ടെങ്കിലും ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ച് കോൾ കിട്ടിയിട്ട് 3 ആഴ്ച ഫയർഫോഴ്സിനെ കണക്ട് ചെയ്യുമെന്ന് വിളിച്ചത്. പക്ഷെ അവരത് പെട്ടെന്ന് തന്നെ തൊടുപുഴ ബസ് സ്റ്റേഷനുമായിട്ട് കണക്ട് ചെയ്തു. അവർ അവിടെ നിന്ന് ആംബുലൻസ് വരാനായിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു. 10 മിനിറ്റിനുള്ളിൽ തന്നെ ആംബുലൻസ് ആളുകളുടെ എത്തി. പോലീസിനെ അറിയിച്ചിരുന്നു. പോലീസിലെത്തി. അതിൽ 3 പേരിൽ ഒരാളെ നടുവിന് പരിക്കുണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയ ഒരാളെ അയാൾ എഴുന്നേറ്റിരിക്കുന്നുണ്ടായിരുന്നു റോഡിൽ. അപ്പോൾ അയാളെ എൻ്റെ അടുത്ത് നിൽക്കുന്ന സിജോ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടു ആംബുലൻസ് പോലീസിൻ്റെയൊക്കെ സാന്നിധ്യത്തിലാണ് അവരെ കയറ്റി കൊണ്ടുപോയത്. ബാക്കി 2 പേരെ സ്ട്രെച്ചറിൽ കിടത്തി ആംബുലൻസ് കിടത്തി ആശുപത്രിയിലേക്ക് അയക്കുകയും ചെയ്തു. മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ. Celebration of Weddings by Maharani Wedding Collections, Thodupuzha.